തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 100 ഗ്രാം ഉലുവയാണ്. ഇത് രണ്ട് ദിവസം മുമ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം തുണിയിൽ കെട്ടിവെച്ച് അതിന്റെ നാമ്പ് മുളച്ചതിന് ശേഷമുള്ള ഉലുവയാണ്. സവാള ഒരു ചെറിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, ജീരകം, കടുക്, ഉപ്പ്, തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തതാണ്. എണ്ണ ഉരുവത്തോരം തയ്യാറാക്കാം. നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇടുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുപ്പ് വന്ന ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് തേങ്ങ, 2 സ്പൂൺ ജീരകം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കൊന്ന് മിക്സിയിൽ വെച്ച് ചതച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ചിക്കി തുറക്കിയെടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഉലുവ 1-ാമത്തെ ദിവസം നമ്മൾ കെട്ടിവെച്ചതിന് ശേഷം അത് 2-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും വെള്ളം കുടഞ്ഞ് വേണം വീണ്ടും ഒന്നുകൂടെ കെട്ടിവെക്കാൻ. 2-ാമത്തെ ദിവസമാണ് ഉലുവ നമ്മൾ പാകത്തിനായി എടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഉലുവ തോരൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ചെറിയൊരു പ്രഷർക്ക് ഉണ്ടാകും, എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ.